ഉള്ളവൻ കണ്ണീർ തൂകുമ്പോൾ നാഥൻ നല്ലവൻ എന്നെ വീഴാതെ കാക്കും യേശു നല്ലവൻ. സർവശക്തനായ കർത്താവിന് മഹത്വം. പ്രാർത്ഥനയോടെ എന്നെ ശ്രവിക്കുന്ന മാന്യ പ്രേക്ഷകർക്ക് പ്ലറോമ ടിവിയിലേക്ക് സ്വാഗതം. ഭയപ്പെടരുത്, നാം അതിജീവിക്കുമെന്ന ദൈവവചനാധ്യാനത്തിൻ്റെ 344-ാമത്തെ എപ്പിസോഡ് ശ്രവിക്കുന്ന ലോകമെങ്ങുമുള്ള ക്രിസ്തുവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പ്രത്യേകമായ വന്ദനം ഈ സമയത്ത് പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വന്നത് ഭയരഹിത ജീവിതത്തിനുതകുന്ന വാക്യങ്ങൾ. നമ്മെ ഭയപ്പെടുത്തുവാൻ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ദുഷ്ടവ്യാപാര ശക്തി ഈ ഭൂമിയിലുണ്ട്. ഭയപ്പെടുത്തുക എന്നത് ശത്രുവിന്റെ ഒരു വലിയ തന്ത്രമാണ്. ഈ 344-ാമത്തെ എപ്പിസോഡിൽ പ്രാർത്ഥനയോടെ വചനധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് കൃപയിൽ ആശ്രയിച്ച് ഭയരഹിത ജീവിതത്തിനുതകുന്ന വാക്യമെന്ന നിലയിൽ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ്. അതിവിടെ വായിക്കട്ടെ. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കയും അരുത്. കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് 343-ാമത്തെ എപ്പിസോഡിൽ യോശുവയോട് മോശ പറയുന്ന മറ്റൊരു പദപ്രയോഗമാണ് നമ്മുടെ ചർച്ചയ്ക്ക് വിധേയമായത്. ഇന്നും ഈ 344-ാമത്തെ എപ്പിസോഡിലും മോശ യോശുവയെ ധൈര്യപ്പെടുത്തുന്ന, ദൈവത്തിന്റെ വചനത്തിലൂടെ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്യഭാഗമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. നമുക്കറിയാം, മോശ മരണത്തിലേക്ക് അടുക്കുകയാണ്. അതിന് തൊട്ട് മുമ്പായി യോശുവ എന്ന് പറയുന്ന മനുഷ്യനെ അടുത്ത ശുശ്രൂഷ ചെയ്യുവാൻ പരമേൽപ്പിക്കുക. നമുക്കറിയാം, യോശുവയെ എല്ലാ ഇസ്രായേൽ മക്കളും കാണുക മോശ അടുക്ക വിളിച്ച് അവനോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ 31-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലുണ്ട്, ബലവും ധൈര്യവും ഉള്ളവനായിരിക്കാം, യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നീ അവരോടുകൂടെ ചെല്ലും, അതിനെ അവർക്ക് വിഭാഗിച്ചു കൊടുക്കും. നീ ഒറ്റയ്ക്കല്ല, യഹോവ നിനക്ക് മുമ്പായിട്ട് നടക്കുന്നുണ്ട്. സർവശക്തനായ ദൈവം യോശുവയ്ക്ക് മുമ്പിൽ നടക്കുന്നു എന്ന് അവനെ ധൈര്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ, അതാരുമാകട്ടെ, ധൈര്യപ്പെടുത്താൻ ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തി വളരെ ശക്തനായിത്തീരും. പലപ്പോഴും ധൈര്യപ്പെടുത്തുവാൻ, പോസിറ്റീവ് എനർജി കൊടുക്കുവാൻ ആളില്ലാത്തതാണ് പലരും നിരാശാജനകമായ ജീവിതത്തിലേക്ക് വഴുതി വീഴുന്നത്. പോസിറ്റീവ് എനർജി കൊടുക്കാൻ ആളില്ലെങ്കിൽ നെഗറ്റീവ് എനർജിയാണ് ലഭിക്കുക. നെഗറ്റീവ് എനർജി ഒരാളിൽ വന്നാൽ ഉന്മേഷം നഷ്ടപ്പെടും, ഭയമുണ്ടാകും, ഭ്രമിച്ചു പോകും, ഒന്നിനും കൊള്ളാത്തവനായിത്തീരും. എന്നാൽ മോശ യോശുവയോട് പറയുകയാണ്, നീ ഭയപ്പെടരുത്, കാരണം നിന്റെ മുൻപിൽ യഹോവ നടക്കുന്നുണ്ട്, ദൈവം നടക്കുന്നുണ്ട്, അവൻ നിന്നോട് കൂടെ ഇരിക്കും. അത് മാത്രമല്ല, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ട് യോശുവയെ നീ പേടിക്കരുത്, ഭ്രമിക്കരുത്. എന്തൊരു ആശ്വാസവചനമാണ്!
കോവിഡ് കാലത്ത് പലതരത്തിലുള്ളതായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആത്മനിയോഗത്തോട് മോശ യോശുവായ ധൈര്യപ്പെടുത്തുന്ന പോലെ നിങ്ങളെയും ധൈര്യപ്പെടുത്തുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. നിങ്ങൾ വിഭിന്ന പ്രായത്തിലുള്ളവരാകാം, 65 വയസ്സിന് മുകളിലുള്ളവരാകാം, നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഗവൺമെന്റ് അനുവാദം നൽകുന്നില്ല. ആത്മീക കൂട്ടായ്മകളിൽ വരുവാൻ ഗവൺമെന്റ് നിങ്ങളെ അനുവദിക്കുന്നില്ല. ആളുകൾ കൂടുന്നിടത്ത് പോകുവാൻ ഗവൺമെന്റ് നിങ്ങളെ അനുവദിക്കുന്നില്ല. ഏതു പ്രായത്തിലുമാകട്ടെ, ഉയർന്ന പ്രായമാകട്ടെ, താഴ്ന്ന പ്രായമാകട്ടെ, കർത്താവിന്റെ വേണ്ടി നിൽക്കുന്ന ഒരു ദൈവവിതലാണ് നിങ്ങളെങ്കിൽ മോശ യോശുവായ ധൈര്യപ്പെടുത്തതുപോലെ പറയട്ടെ, ഭയപ്പെടരുത്, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഭ്രമിക്കരുത്, ആ കർത്താവ് നിന്റെ കൈ പിടിച്ച് നടത്തുന്നു, ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭയപ്പെടാതെ മുൻപോട്ട് പോകുവാൻ ഈ വചനം നിങ്ങൾക്ക് പ്രയോജനകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും ഈ ദൈവിക സന്ദേശം നിങ്ങളെ അറിയിച്ചുകൊണ്ടും സർവശക്തനായ ദൈവം നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കാരണം യഹോവ സർവശക്തനായ കർത്താവ് നിങ്ങളോട് കൂടെ നടക്കുന്നു എന്ന ബോധ്യത്തോടെ ജീവിക്കുക. ആ വലിയ ബോധ്യം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് 344-ാമത്തെ എപ്പിസോഡിന് വിരാമം കൊടുക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. സ്വർഗപിതാവേ, വചനത്തിന്റെ മുമ്പിൽ അടിയങ്ങളെ സമർപ്പിക്കും. കർത്താവേ, മോശ യോശുവയെ ധൈര്യപ്പെടുത്തി പോസിറ്റീവ് എനർജി പകർന്നു കൊടുത്ത് സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള ഉറപ്പ് നൽകുന്ന പോലെ എന്റെ പ്രിയപ്പെട്ടവർ ആ ഉറപ്പ് പ്രാപിച്ച് ഈ മരുഭൂ പ്രയാണം നയിക്കുവാൻ കൃപ നൽകണം. മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ, ആമേൻ. പ്രിയരെ, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. നമുക്കതിനായിട്ട് ഒരുങ്ങാം. മാറാനാഥ, ഭയപ്പെടരുത്, നാ അതിജീവിക്കും. യേശു നല്ലവൻ.